നമുക്കറിയാം, ദൈവത്തിന്റെ വചനത്തിലൂടെയാണ് ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടത്. ആ വചനത്തിന്റെ ശക്തിക്ക് ഇന്നേ ദിവസം നമ്മുടെ ജീവിതത്തിൽ ഒരത്ഭുതത്തെ ചെയ്യുവാൻ കഴിയും, സാധിക്കും. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? 1 കൊരിന്ത്യർ 15:10 നമ്മൾ കാണുന്നു, സെയിന്റ് പോള് പറയുകയാണ്, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിന്റെ കൃപയാലാണ്. നമ്മൾ ഇന്നൊരു കാര്യത്തെ വിശ്വസിക്കണം, തിരിച്ചറിയണം. സാധിക്കുമെങ്കിൽ നമ്മൾ അധരം തുറന്നത് പ്രഖ്യാപിക്കണം, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിന്റെ കൃപയാലാണ്. കർത്താവെ, ഇന്ന് എനിക്കുള്ളത്, ഇന്ന് ഞാൻ എന്തായിരിക്കുന്നുവോ അത് അങ്ങയുടെ കൃപയാലാണ് എന്ന് നമ്മൾ പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ പരിവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ ഇടയായിത്തീരും. സാധിക്കുമെങ്കിൽ ഇന്ന് ഇന്ന് ലൈഫിൽ ചിലപ്പോൾ നിങ്ങൾ ഒരു ചലഞ്ചസിനെ ഫേസ് ചെയ്യുമായിരിക്കും, ചില പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയായിരിക്കും. ഇപ്പൊ ഇതൊന്ന് പറഞ്ഞു നോക്കിക്കും, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവ കൃപയാലാണ്. ചലഞ്ചസിലൂടെ പോകുന്ന സമയത്ത് ഇത് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, പക്ഷെ പറഞ്ഞു നോക്കുക, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിന്റെ കൃപയാലാണ്. ഇന്ന് ഞാൻ എന്തായിരിക്കുന്നു. വീണ്ടും വീണ്ടും പറയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിന്റെ വിവിധ സാഹചര്യങ്ങളിലേക്ക് കടന്നു വരുന്നത് നമുക്ക് അനുഭവിക്കുവാൻ ഇടയായിത്തീരും. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി പരിവർത്തിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ സംഭവിക്കും. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ ആത്മാവും ഇന്ന് ഈ വചനത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ പരിവർത്തിക്കുമ്പോൾ ദൈവത്തിന്റെ ഒരു അത്ഭുതത്തെ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്.